പാർശ്വവൽക്കരണമില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ അജണ്ടയെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ്. പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുന്ന പ്രക്രിയയിൽ സ്വയം സഹായ സംഘങ്ങൾ സജീവമായി ഇടപെടണമെന്നും മന്ത്രി. ആതുര സേവനത്തിന് തുടക്കം കുറിച്ച മിഷണറി ആശുപത്രികൾ കോർപ്പറേറ്റ് സംസ്കാരത്തിലേക്ക് മാറിയെന്ന് നിയുക്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. ആതുര മേഖലയിൽ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ചീഫ് ജസ്റ്റിസ്. കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കലോത്സവത്തിന് തിങ്കളാഴ്ച ചാലക്കുടിയിൽ തുടക്കമാകും. കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് 40 കോളേജുകളിൽ നിന്നുള്ള 4000 വിദ്യാർത്ഥികൾ. പാർശ്വവൽക്കരണമില്ലാത്ത സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രഥമ അജണ്ടയെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. കുടുംബി സേവാ സംഘം മുകുന്ദപുരം താലൂക്ക് യൂണിയന് കീഴിലെ ശ്രീകുരുംബ സ്വയം സഹായ സംഘങ്ങളുടെ വാർഷിക സംഗമം കോടാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുന്ന പ്രക്രിയയിൽ സ്വയം സഹായ സംഘങ്ങൾ സജീവമായി ഇടപെടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പാർശ്വവൽക്കരണമില്ലാത്ത ഒരു ജനതയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. എല്ലാ പിന്നോക്കാവസ്ഥയും പരിഹരിക്കുവാനുള്ള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഇടപെടലാണ് പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കുക എന്നുള്ളത്. ചടങ്ങിൽ കുടുംബി സേവാ സംഘം താലൂക്ക് പ്രസിഡന്റ് എ വി രാജൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് കെ വി ഭാസ്കരൻ മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എസ് രാമചന്ദ്രൻ, ശ്രീകുരുംബ സംസ്ഥാന കോർഡിനേറ്റർ കെ ആർ സുബ്രഹ്മണ്യൻ, താലൂക്ക് സെക്രട്ടറി എം സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു.